ഇയാൾക്ക് മാത്രം എന്താണ് ഇത്രയും വലിയൊരു അപാരമായിട്ടുള്ള സഹായം കിട്ടുന്നതെന്നാണ്. ഈ സതീശന് മാത്രം എന്താണ് ഇത്രയും വലിയൊരു പ്രാധാന്യം മുഖ്യമന്ത്രി കൊടുക്കുന്നത്? സതീശൻ വലിയ സത്യസന്ധനായ ഹരിശ്ചന്ദ്രനൊന്നും അല്ലല്ലോ. ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയൻ നടത്തിയതുപോലെ തന്നെ വിദേശത്ത് പോയി പണം സമാഹരിച്ച് ചാരിറ്റി പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ പണം ഇവിടെ പോയി, നിങ്ങൾ എന്താ അന്വേഷിക്കാത്തത്? ധൈര്യമുണ്ട്, ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. കേരളത്തിലെ LDFും UDFും ഒരുമിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിതാ, ഞങ്ങൾക്ക് ഗ്രാൻഡും ടാക്സ് ഷെയറും കുറച്ചിരിക്കുന്നു എന്നൊരു പരാതി കൊടുക്കാൻ, നിവേദനം കൊടുക്കാൻ നിങ്ങൾ പോവാ. നിങ്ങൾക്ക് പോവാൻ കഴിയില്ല. സത്യം ഇതാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഓണം അവതാളത്തിലാക്കിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിഴിപ്പുകേടാണ്. വളരെ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ്, ഒരു ക്രിമിനൽ കോൺസ്പിറസിയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി സമ്പത്ത് കൊള്ളയടിക്കാൻ മുഖ്യമന്ത്രി വളരെ ആസൂത്രിതമായി കേന്ദ്ര നിയമങ്ങൾ മറികടന്നുകൊണ്ട് കരിമണൽ ഖനന കമ്പനികളെ സഹായിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഈ മാസപ്പടിയെല്ലാം മുഖ്യമന്ത്രിക്കും അവരുടെ മകളിനും UDFന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കൾക്കും കമ്പനി കൊടുത്തത് വെറുതെ അല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുക. ഇവിടെ ഗോവിന്ദൻ വന്ന് വിശദീകരിക്കുന്നത് രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു കരാറുണ്ടായി, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും CMRLഉം തമ്മിലുള്ള കരാർ നിയമപരമാണ്. അങ്ങനെയാണെങ്കിൽ വീണയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്തിനാണ് കാശ് അയക്കുന്നത്? കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കാശ് അയക്കേണ്ടത്? വീണയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്തിനാണ് കറുത്ത കാശ് അയക്കുന്നത്? രണ്ട് കമ്പനികൾ തമ്മിലുള്ള നിയമപരമായ ഇടപാടാണെങ്കിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്കല്ല അയക്കേണ്ടത്. ഇത് വീണയ്ക്ക് പ്രത്യേകമായി എന്തിനാണ് കൊടുത്തത്? PVക്ക് എന്തിനാണ് കൊടുത്തത്? ശ്രീ പിണറായി വിജയൻ എന്തിനാണ് കൊടുത്തത്? അപ്പോൾ നിയമപരമായിട്ടുള്ള ഇടപാടൊന്നുമല്ല, അനധികൃതമായിട്ടുള്ള ഇടപാടാണ് ഇത്. വളരെ ആസൂത്രിതമായ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിൽ നടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത്. 2016 കേന്ദ്ര നിയമം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തു എന്നുള്ളതാണ്. ഇത്തരം കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഇവർക്ക് പണം കിട്ടാൻ കാരണമായത് പഴിമതി ക്രിമിനൽ ഗൂഢാലോചന, ഇല്ലീഗലായിട്ടുള്ള മണി ട്രാൻസ്ഫർ, ഇതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം. നമ്മുടെ ചില മാധ്യമങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വീണ മാത്രമാണ് ഇതിനെല്ലാം ഉത്തരവാദി, വീണയുടെ കമ്പനിക്ക് പണം കൊടുത്തു എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. വീണയ്ക്ക് കൊടുത്തതിനേക്കാൾ കൂടുതൽ പണം ഈ കമ്പനി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോൾ മാത്രമല്ല, അതിനു മുമ്പും കർത്താവിന്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയതായിട്ടാണ് ശക്തിധരന്റെ പുതിയ വെളിപ്പെടുത്തൽ വ്യക്തമാക്കുന്നത്. CPIMനകത്ത് പണം പിരിക്കുന്നതിന് ഒരു മാനദണ്ഡമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ ഘടകവും പിരിക്കേണ്ട പണം എത്രയാണ്, അതിനെങ്ങനെയാണ് റെസിറ്റ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവർ പാർട്ടി പ്ലീനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അകത്ത് ഈ പിണറായി വിജയന് മാത്രം കമ്പനികൾ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയി പണം കൊടുക്കുന്നത്? അപ്പൊ ഇത് വളരെ ഗൗരവതരമായ ഒരു അഴിമതി കേസാണ്. ഈ അഴിമതി കേസ് എന്തുകൊണ്ടാണ് കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കാത്തത്? ഇതിനേക്കാൾ ചെറിയ വകുപ്പുകളുള്ള കേസുകളെല്ലാം വളരെ വാശിയോടുകൂടി അന്വേഷിക്കുകയും കള്ളക്കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്ന സർക്കാർ മുഖ്യമന്ത്രിയുടെ കേസും VD സതീശന്റെ കേസും മാത്രം ഒരു അന്വേഷണവും എവിടെയും നടക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ കേസ് അന്വേഷിക്കാത്തത് പോലെ തന്നെ VD സതീശനെതിരെ ഉയരുന്ന ഒരാരോപണവും ഒരാളും അന്വേഷിക്കുന്നില്ല. കേരളത്തിലെ രണ്ട് ദിവ്യന്മാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും.
അവര് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ദിവ്യന്മാരാണ്. അവർക്കെതിരെ ഒരു കേസ് വന്നാലും അന്വേഷണമില്ല. അവർക്ക് വളരെ ഇമ്മ്യൂണിറ്റി പവർ, ഭയങ്കരമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് അവർക്ക്. അവരെല്ലാ നിയമത്തിനും ബാഹ്യം അതീതമായിട്ടുള്ളവരാണ്, നിയമബാഹ്യമാണ് അവർ. അതെന്താണ് ഏർപ്പാട്? കേരളത്തിൽ ഇതുപോലെ ഗുരുതരമായ ഒരു അഴിമതി കേസ് ഇതിനു മുമ്പ് അടുത്ത കാലത്ത് ഒന്നും ഉയർന്നു വരാത്തൊരു കേസ്. ഇത് ഏതെങ്കിലും ഒരു സ്വപ്ന സുരേഷ് ഉന്നയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായ ആരോപണമായിട്ടോ ഉയർന്നു വന്ന ഒരു കേസല്ല. ഈ കേസ് വ്യക്തമായ തെളിവുകളോടെ ആദായനികുതി വകുപ്പും CMRL കമ്പനിയും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കേസാണ്. കാശ് കൊടുത്തു, അത് ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ കൊടുത്തു, കേഷായിട്ട് കൊടുത്തു, പാർട്ടി റെസിപ്റ്റ് വാങ്ങിയിട്ടില്ല, കൊടുത്തത് ഞങ്ങളുടെ വ്യവസായത്തിന് തടസ്സമായിട്ട് ഇവർ നിൽക്കുന്നത് കൊണ്ടാണ്, ഇത്രയും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു അന്വേഷണം, ഇവിടുത്തെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ എവിടെയാണ്? ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ എവിടെ? കേരളത്തിൽ അഴിമതി നിരോധന നിയമം, പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമവും ഇല്ലേ? VD സതീശനെതിരെയും പിണറായി വിജയനെതിരെയും എന്ത് കേസ് വന്നാലും പരസ്പരം ഒത്തുതീർപ്പാക്കുക എന്നുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഞാൻ ശ്രീ VD സതീശനോട്, പ്രതിപക്ഷ നേതാവിനോട്, അങ്ങനെ പറയാൻ കഴിയില്ല, സാങ്കേതികമായി പ്രതിപക്ഷ നേതാവിനോട് ഒരു വിനയത്തോടെ ഒരു ചോദ്യം ചോദിക്കാം. ഈ കേസ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഏജൻസികളെ സമീപിക്കാൻ പോവുകയാണ്. കാരണം ഇതൊരു ഗൗരവതരമായ ഒരു കേസാണ്. പണം കൊടുത്ത ഒരു കമ്പനി പാരിസ്ഥിതിക നിയമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചു, പണമായിട്ടാണ് കേസ് കൊടുത്തത്, പാർട്ടി അക്കൗണ്ടിലേക്കല്ല കേസ് കൊടുത്തത്, ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കാണ് കേസ് കൊടുത്തത്. 96 കോടി രൂപയാണ് 3 വർഷം കൊണ്ട് കൊടുത്തത്. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കാണ് കൊടുത്തത്. മുഖ്യമന്ത്രിയുടെ കമ്പനി മകളുടെ കമ്പനിക്ക് കൊടുത്തു, കമ്പനിക്കും കൊടുത്തു, വീണയ്ക്ക് വ്യക്തിപരമായും കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കൊടുത്തു, ആ കാലത്ത് മുൻ മുഖ്യമന്ത്രിക്ക് കൊടുത്തു, വ്യവസായ വകുപ്പ് മന്ത്രിമാർക്കെല്ലാം കൊടുത്തു, വേറെയും പല പേരുകൾ കേൾക്കുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകൾ അനുസരിച്ച് മാത്രമാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഈ കാര്യം ഒരു കേന്ദ്ര അന്വേഷണം ആവശ്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഏജൻസികളെ സമീപിക്കാൻ തയ്യാറാവുകയാണ്. ഞാൻ ശ്രീ VD സതീശനോട്, അങ്ങ് ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ, അങ്ങ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് താങ്കൾ കേന്ദ്ര ഏജൻസിയെ സമീപിക്കാൻ തയ്യാറാവുക. മാസപ്പടി അഴിമതി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടാനുള്ള ആർജവം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുണ്ടോ? ഉത്തരം ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ്, കേരളം ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രീ VD സതീശൻ കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവാണെങ്കിൽ 96 കോടി രൂപ രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കുമായി കൈക്കൂലിയായി നൽകിയ ഏറ്റവും ശക്തമായ തെളിവുകളുള്ള ഒരു കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്നാവശ്യപ്പെട്ട ഒരു കത്തയക്കാൻ ഞാൻ ശ്രീ VD സതീശനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. എനിക്കറിയാം തല പോയാലും VD സതീശൻ ഇക്കാര്യത്തിൽ കത്തയക്കില്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഈ കാര്യത്തിൽ ശ്രീ VD സതീശൻ ആവശ്യപ്പെടില്ല എന്ന് ഞാൻ വളരെ ഉറച്ചു വിശ്വസിക്കും. കാരണം VD സതീശനെ പോലത്തെ ഒരു തട്ടിപ്പ് പ്രതിപക്ഷ നേതാവ് എല്ലാ അഴിമതികളും നടത്തുക, അതിന് കൂട്ടുനിൽക്കുന്ന, സർക്കാരിന്റെ എല്ലാ അഴിമതികൾക്കും കൂട്ടുനിൽക്കുന്ന തട്ടിപ്പ് പ്രതിപക്ഷ നേതാവാണ്, വ്യാജ പ്രതിപക്ഷ നേതാവാണ് ശ്രീ VD സതീശൻ. ഭരണകക്ഷിയുടെ ചൊൽപ്പടിക്കനുസരിച്ച് തുള്ളുന്ന പ്രതിപക്ഷ നേതാവാണ് ശ്രീ VD സതീശൻ. അതല്ല എങ്കിൽ VD സതീശൻ തെളിയിക്കും. VD സതീശൻ ഈ കാര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെട്ട് ഒരു കത്തയക്കാൻ തയ്യാറായാൽ UDFന്റെ ആത്മാർത്ഥത ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. മറ്റൊരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഇന്നലെ ധനകാര്യമന്ത്രി, വലിയ വാർത്തയൊന്നും ആയില്ല, ഈ ഓണം അവതാളത്തിലാക്കിയതിന്, ഓണം സർക്കാർ അവതാളത്തിലാക്കിയതിന് മോദി സർക്കാരാണ് ഉത്തരവാദി എന്നുള്ള ഒരു വലിയ പ്രചരണം ഇന്നലെ നടത്തുന്നത്. കൈകൾ മാത്രമല്ല വിരലുകളും ബന്ധിക്കപ്പെട്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാന് നമ്മുടെ കേരള നിയമസഭയിലെ MLA ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ
നിങ്ങൾ ഇന്നലെ 20 മിനിറ്റാണ് എല്ലാ ചാനലുകളും ഈ ബാലഗോപാലിന്റെ പ്രസ്താവന പത്രസമ്മേളനം ലൈവ് കൊടുത്തത്. ഒരു സാമാന്യ നീതി എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നു. ഐ സി ബാലകൃഷ്ണൻ കേരള നിയമസഭയിൽ 2011-12 മുതൽ 2021-22 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ കേന്ദ്രം നൽകിയ ടാക്സ് ഷെയറും ഗ്രാൻഡും എത്രയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കത്ത് അയച്ചതിന് നമ്മുടെ ബാലഗോപാൽ നൽകിയ മറുപടി നിങ്ങൾക്ക് തരാം. ഇത് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഒരു സാമാന്യ നീതി ഉണ്ടല്ലോ. 2011-12 കാലയളവിൽ കേന്ദ്ര നികുതി വിഹിതം കേരളത്തിന് കിട്ടിയത് 5,990 കോടിയാണ്. അന്ന് ഗ്രാൻഡായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത് 3,709 കോടിയാണ്. ആകെ 9,699 കോടിയാണ് 2011-12 സാമ്പത്തിക വർഷത്തിൽ. എന്ന് പറഞ്ഞാൽ 8 കേന്ദ്രമന്ത്രിമാർ, ക്യാബിനറ്റ് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കാലത്ത് കിട്ടിയ കാര്യമാണ്. 2012-13 6,840 കോടി രൂപ നികുതി വിഹിതമായും ഗ്രാൻഡായി 3,021 കോടിയുമാണ്. അങ്ങനെ 9,862 കോടിയാണ്. ഞാൻ എല്ലാ കണക്കുകളും വായിക്കുന്നില്ല. 9,699 കോടി രൂപ 2012 കിട്ടിയ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും ഒടുവിൽ 2021-22 47,837 കോടി രൂപ 5 ഇരട്ടി തുകയാണ് നികുതിയായിട്ടും ഗ്രാൻഡായിട്ടും കേരളത്തിന് മോദി സർക്കാർ നൽകിയത്. ഈ കണക്കുകൾ കള്ളമല്ല, കേരള നിയമസഭയിൽ ധനകാര്യമന്ത്രി മുന്നോട്ട് വെച്ച കണക്കുകളാണ്. എന്നിട്ടാണ് സപ്ലൈകോയിൽ സാധനമില്ല, കിറ്റ് കൊടുക്കുന്നില്ല, എല്ലാ പഴിയും കേന്ദ്രത്തിന്റെ മോദിയുടെ തലയിൽ കെട്ടിവെച്ച് ശ്രീ ബാലഗോപാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അത് ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഇത്രയധികം ടാക്സ് ഷെയറും ഗ്രാൻഡും കിട്ടിയ ഒരു കാലം മോദി സർക്കാരിന്റെ കാലമല്ലാതെ കേരളത്തിന് ഇതുപോലെ കിട്ടിയിട്ടില്ല. 5 ഇരട്ടിയാണ് കേന്ദ്രത്തിന്റെ ടാക്സും കേന്ദ്രത്തിന്റെ ഗ്രാൻഡും നികുതി വിഹിതവും ഗ്രാൻഡുമായിട്ട് മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിന് കിട്ടുന്നതിനേക്കാൾ 5 ഇരട്ടിയാണ് ടാക്സ് ഷെയറും ഗ്രാൻഡും കേരളത്തിന് നൽകുന്നത്. ഞാൻ എല്ലാ പത്രപ്രവർത്തകർക്കും ഇത് നൽകുകയാണ്. ദയവായി ഇത് നിങ്ങൾ എന്റെ ചോദ്യമല്ല, ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യത്തിന് ശ്രീ ബാലഗോപാൽ കേരള നിയമസഭയിൽ പറഞ്ഞ മറുപടിയാണ്. ഇത് കേൾക്കാതെയാണ്, ഇത് അറിയാതെയാണ് കൊടിക്കുന്നിൽ സുരേഷ് UDFന്റെ എംഎൽഎ വിളിച്ചാൽ ഞങ്ങൾ വരാമെന്ന്. ഇളക്ക് എവിടുത്തെ MP ആണ്? വിളിച്ചാൽ ഞങ്ങൾ വരാം എന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത്. എന്തിനു വരാൻ? നിങ്ങൾ കൊടുത്തതിന്റെ 5 ഇരട്ടി മോദി സർക്കാർ കേരളത്തിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു സംയുക്ത MPമാരുടെ സമ്മേളനം അല്ലെങ്കിൽ ഒരു 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 പ്രതിനിധി സംഘം ധനകാര്യമന്ത്രിയെ കാണാൻ ധൈര്യമുണ്ടോ? ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, കേരളത്തിലെ LDFും UDFും ഒരുമിച്ച് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിതാ, ഞങ്ങൾക്ക് ഗ്രാൻഡും ടാക്സ് ഷെയറും കുറച്ചിരിക്കുന്നു എന്നൊരു പരാതി കൊടുക്കാൻ, നിവേദനം കൊടുക്കാൻ നിങ്ങൾ പോവാ. നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. സത്യം ഇതാണ്, കേരളത്തിലെ ജനങ്ങളുടെ ഓണം അവതാളത്തിലാക്കിയത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിഴിപ്പുകേടാണ്. ശമ്പളം പെൻഷൻ കൊടുക്കാത്തത് സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിന് ഈ ഗവൺമെന്റാണ് ഉത്തരവാദി. എന്താ ഓണം ഈ മാസം വരുമെന്ന് അറിയില്ലായിരുന്നോ? എന്നിട്ട് അതിന്റെ മുഴുവൻ പഴിയും കേന്ദ്രത്തിന് തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ മലയാളികൾ എല്ലാവരും വിഡ്ഢികളല്ല എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. നിങ്ങളാണ് ഈ ഓണം അവതാളത്തിലാക്കിയത്, ഈ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയത്. നിങ്ങൾക്കൊരു മാനേജ്മെന്റും ഇല്ല. ഇന്ത്യയിലെ ഏറ്റവും മോശം ഫിനാൻസ് മാനേജ്മെന്റ് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. ബാലഗോപാലിന് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ഈ ധനകാര്യമന്ത്രിയുടെ പട്ടമൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ വല്ല ജോലിക്കും പോകുന്നതാണ് നല്ലത്. എന്നിട്ട് കള്ളപ്രചരണം നടത്തി ഇതിനെല്ലാം ഉത്തരവാദി, ഈ വീഴ്ചയ്ക്കെല്ലാം ഉത്തരവാദി മോദി സർക്കാരാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ നെറികേടാണ്. അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ പ്രസ്താവന അരമണിക്കൂർ ലൈവ് കൊടുത്തവരോടും വെണ്ടക്കാശ്രത്തിൽ കൊടുത്തവരോടും എന്റെ അഭ്യർത്ഥന, ഈ കാര്യം കൂടി നിങ്ങൾ പറയണം. മോദി സർക്കാർ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള ടാക്സ് ഷെയറിന്റെയും ഗ്രാൻഡിന്റെയും കണക്ക് ഇതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അല്ല, BD സതീശനെ ഒരു കാര്യം ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എല്ലാം പറയിക്കണ്ട.
എന്റെ പേരിലുള്ള എല്ലാ കേസുകളും എടുത്ത എല്ലാ കള്ളക്കേസുകളും എത്രയോ തവണ 14 തവണയാണ് നിങ്ങളുടെയൊക്കെ ഫയല് നോക്കിയാൽ മതി. ഓരോ കേസിലും എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്, ഞാൻ എല്ലായിടത്തും പോയി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലും വിധേയനായി. എന്റെ ശബ്ദ പരിശോധന നടത്തി, എന്നെ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് എന്റെ വോയിസ് ടെസ്റ്റ് അടക്കം നടത്തി. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെയും കേരളത്തിൽ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്കെതിരെ 346 കേസുകൾ എടുത്തു. ഈ സതീശൻ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് ഒരു നിമിഷം ഈ സർക്കാർ സതീശനോട് ഒരു അന്വേഷണം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? സതീശൻ വലിയ സത്യസന്ധനായ ഹരിശ്ചന്ദ്രനൊന്നും അല്ലല്ലോ. ലൈഫ് മിഷൻ തട്ടിപ്പ് പിണറായി വിജയൻ നടത്തിയതുപോലെ തന്നെ വിദേശത്ത് പോയി പണം സമാഹരിച്ച് ചാരിറ്റി പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ആ പണം ഇവിടെ പോയി, നിങ്ങളെന്താ അന്വേഷിക്കാത്തത്? നല്ല വെള്ളക്കുപ്പായിട്ട് നിങ്ങളോട് ചിരിച്ച് നിങ്ങൾ അന്വേഷിക്കേണ്ട. വി ഡി സതീശന്റെ പുനർജനി തട്ടിപ്പ് കേസിൽ കേരള പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? FIR ഇട്ടോ? ഉണ്ടെങ്കിൽ എവിടെ? സതീശനെ ചോദ്യം ചെയ്തോ? എന്താ ചെയ്യാത്തത്? അപ്പൊ സതീശനാണ് പിണറായി വിജയന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ളത്. പിണറായി വിജയൻ പറയുന്നതിനപ്പുറത്ത് നീങ്ങാനുള്ള ധൈര്യം സതീശനില്ല. ഇരിയടാന്ന് പറഞ്ഞാൽ അപ്പൊ ഇരിക്കും, നിൽക്കണമെന്ന് പറഞ്ഞാൽ അപ്പൊ നിൽക്കും. പിണറായി വിജയന്റെ മന്ത്രിസഭാംഗങ്ങളിലുള്ള വിശ്വാസത്തെക്കാൾ കൂടുതൽ സതീശനാണ് പിണറായി വിജയൻ വിശ്വാസം. ആ എന്താ അന്വേഷിക്കാത്തത്? എവിടെ സാർ? എന്റെ ചോദ്യത്തിന് ഇപ്പോഴൊന്നല്ല, എന്റെ ചോദ്യം ഇപ്പോഴല്ല സാർ, എപ്പോഴും പറയുന്നുണ്ട്. എന്താ ചെയ്തതെന്നാണ് സാർ ഞാൻ ചോദിച്ചത്. എന്നെ 14 തവണ ചോദ്യം ചെയ്ത പോലീസ് വി ഡി സതീശനെ 1 തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തോ? അതിന് ഉത്തരം താങ്കൾ പറഞ്ഞു. താങ്കളല്ല, താങ്കളുടെ പാർട്ടി 1 പ്രാവശ്യം വി ഡി സതീശനെ വിളിച്ചു വരുത്തി ഈ കാര്യത്തിൽ ഒരു ചോദ്യം ചെയ്തോ? എന്താ ചെയ്യാത്തത്? എന്താ വി ഡി സതീശന് മാത്രം ഇത്രയധികം ഒരു സംരക്ഷണം കിട്ടുന്നത്? ആരാണ് വി ഡി സതീശൻ? ഞാൻ ചോദിച്ചിട്ടുള്ളൂ, നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തിയാൽ മതി. അതൊക്കെ അന്വേഷിക്കുന്നത് നിങ്ങൾ, അതിനെ പറ്റിട്ട് ഞങ്ങളെ ആവശ്യവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ കുറിച്ചൊന്നും ആരും വേവലാതിപ്പെടണ്ട, അവരതൊക്കെ അന്വേഷിക്കും. എന്റെ ചോദ്യം ഇവിടെ നിയമവാഴ്ച ഉണ്ടോ എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു കേസ് വ്യക്തമായ തെളിവുകളിലൂടെ പബ്ലിക് ഡൊമൈനിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ആന്റി കറപ്ഷൻ ബ്യൂറോ, വിജിലൻസിന്റെ ആന്റി കറപ്ഷൻ ബ്യൂറോ, ഇവിടെയും നമ്മുടെ പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമം പ്രാവർത്തികമായിട്ടുണ്ടല്ലോ, അവരാരും എന്താണ് അനങ്ങാത്തത്? അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചുള്ള ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഈ കാര്യത്തിൽ അന്വേഷണം നടക്കേണ്ടതുപോലെ അന്വേഷണം നടക്കും. അല്ല, അത് ന്യായമാണല്ലേ? ഇവർ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ വേറെ എന്താ വഴി? ഇത് പച്ചയായിട്ട് ഇവിടെ അന്വേഷിക്കാൻ പറ്റുന്ന കേസാണ്. വേറെ ആരും ഇതിന് വരേണ്ട ആവശ്യമില്ല. ഇവർ ചെയ്യാത്ത കൊണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കണമല്ലോ. അല്ലെ, എന്തുകൊണ്ടാണെന്ന് കേസെടുക്കാത്തത്? തൃപ്തികരാണോ അല്ലയോ എന്നുള്ളത് വേറെ കാര്യം. എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ കേസെടുക്കാൻ പോകുന്നവരാണ് ഇവര്. ലൈഫ് മിഷൻ കോഴ കേസ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ പോയി, ഉടനെ ഇവർ വിജിലൻസിന് പോയി അതിനു മുമ്പ് തന്നെ. അപ്പൊ അങ്ങനെ തിടുക്കം കാണിക്കുന്നവര് ഇത്രയും വിവരങ്ങൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നുള്ള ചോദ്യം ന്യായമല്ലേ? ഞാൻ അതാണ് ആവർത്തിച്ച് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് അവർ അന്വേഷിക്കുന്നത്? ഇല്ല, ജൂൺ 30 ഇതിന്റെ അന്തിമമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുന്നത്, അത്രയല്ലേ ആയിട്ടുള്ളൂ. ED അല്ലല്ലോ ഇതാ, ഇതിപ്പോ ആദായ നികുതി വകുപ്പ് ED കൊടുത്തിട്ടുണ്ടോന്നും നമുക്കറിയില്ലല്ലോ. ഇത് ആദായ നികുതി വകുപ്പ് അവരുടെ വ്യവസ്ഥ പ്രകാരം അവർ നടത്തിയ പണം, അനധികൃതമായ പണം ഒഴുകിയതിനെ സംബന്ധിച്ച് അവരോട് ചോദിച്ച് അവര് തീർപ്പ് കൽപ്പാക്കി, അതിനവർ പിഴയടച്ച കേസാണ്. ഇനി വരുന്നത് മറ്റു ക്രിമിനൽ കേസുകളാണ്, അത് അന്വേഷിക്കേണ്ടവർ അന്വേഷിക്കും, അതിലൊരു സംശയം എനിക്കില്ല. പക്ഷെ എന്റെ ചോദ്യം, സംസ്ഥാനം നിയമവാഴ്ചയില്ലാത്ത സംസ്ഥാനമാണോ? കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ ഇല്ലാത്ത സ്റ്റേറ്റ് ആണോ? അതിനാരെങ്കിലും ഉത്തരം പറയണ്ടേ? ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം, അത് അന്വേഷിക്കേണ്ടവർ സമയത്ത് അന്വേഷിച്ചുള്ളൂ. പക്ഷെ സതീശന് ഒരു കത്തയക്കാൻ ധൈര്യമുണ്ടോ? ഈ കാര്യത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ സമീപിക്കാൻ സതീശന് ധൈര്യമുണ്ടോ? അതാണ് എന്റെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. അവിടെയാണല്ലോ ഒത്തുതീർപ്പിന്റെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ആ
അല്ല, അങ്ങനെ ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം തിരിച്ചാണ്. മാത്യു കുഴൽ നാടനെതിരെ കേസെടുക്കുന്നു, ഇനി സുധാകരനെതിരെ പോലും കേസെടുക്കുന്നു, എന്തായിന്നുള്ളതല്ല, ഷാജിക്കെതിരെ കേസെടുക്കുന്നു. ഇയാൾക്ക് മാത്രം എന്താണ് ഇത്രയും വലിയൊരു അപാരമായിട്ടുള്ള സഹായം കിട്ടുന്നതെന്നാണ്. ഈ സതീശന് മാത്രം എന്താണ് ഇത്രയും വലിയൊരു പ്രാധാന്യം മുഖ്യമന്ത്രി കൊടുക്കുന്നത്? അവിടെയാണ് എന്റെ ചോദ്യം. ശരിയാണ്, ഇയാളുടെ വയസ്സ് മാത്യു കുഴൽനാടന്റെ അന്വേഷിച്ചോളൂ, എനിക്ക് ഞങ്ങൾ അതിലൊന്നും പറയുന്നില്ല. പക്ഷെ താരതമ്യേന ദുർബലമായ കേസുകളെല്ലാം എടുക്കുകയാണ്. പക്ഷെ സതീശന് മാത്രം എപ്പോഴും പരിരക്ഷ കിട്ടും. ഇദ്ദേഹം തന്നെ പറയുന്നത് എത്രയോ മുമ്പ് FIR ഇട്ടു, പുനർജനി തട്ടിപ്പ് മാത്രമല്ല MLA ഫണ്ട്, വലിയ കുറ്റമാണത്. MLA ഫണ്ട് എന്ന് പറയുന്നത് ആ സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. അതൊക്കെ കേസെടുത്തിട്ടും എന്തുകൊണ്ടാണ് സതീശനെ ഒരു 5 മിനിറ്റ് ആലുവ ഗസ്റ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ആരും ചോദ്യം ചെയ്യാത്തത്? പെട്ടെന്ന് പോയല്ലോ മറ്റേ ഇയാളുടെ വീട്ടിലേക്ക്, ആരുടെ, മാത്യു കുഴൽനാടന്റെ വീട്ടിലേക്ക്. അപ്പൊ ഈ ചോദ്യത്തിനാണോ പ്രസക്തം? അങ്ങ് ചോദിച്ചതിനാണോ പ്രസക്തം? അങ്ങ് ചോദിച്ചത് എന്തുകൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടെന്നാണ്. എന്റെ ചോദ്യം തിരിച്ചാണ്, മാത്യു കുഴൽനാടനെതിരെയും ബാക്കിയുള്ളവർക്കെല്ലാം എതിരെയും കാണിക്കുന്ന ആവേശം എന്തുകൊണ്ടാണ് VD സതീശന് മാത്രം കിട്ടുന്ന, അവർക്കെതിരെ ഒന്നും കാണിക്കാത്തത്? അണ്ടർസ്റ്റുണ്ടല്ല. അല്ല, ഞാൻ ചോദിക്കും, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. ഞാൻ മാത്യു കുഴൽനാടൻ വലിയ ഹരിശ്ചന്ദ്രനാണെന്നൊന്നും പറയുന്നില്ല, അയാൾ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ, ഞാൻ ഹരിശ്ചന്ദ്രനാണെന്നും പറഞ്ഞില്ല. പക്ഷെ എന്റെ ചോദ്യം, മാത്യു കുഴൽനാടനേക്കാൾ ഗൗരവതരമായ കുറ്റം ചെയ്ത VD സതീശനെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത്. അതിനുത്തരം CPM-കാരും കോൺഗ്രസ്സുകാരും പറയണം. അല്ലല്ല പ്രകോപ്, ഞാൻ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ വാർത്ത കൊടുക്കാത്തതുകൊണ്ടാണ്. VD സതീശൻ എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ്, നിങ്ങൾ സതീശനെ എന്തുപോലെ. അതെ അതെ, ഞാനല്ലോ, അത് കറക്റ്റാണ്. ഞാൻ അതിൽ എനിക്കൊരു ദുരഭിമാനമില്ല, എന്നെ പുറത്ത് നിൽക്കാൻ തന്നെയാണ് ജനങ്ങൾ പറഞ്ഞത്. നിയമസഭയിൽ കയറണ്ട, എനിക്ക് 700 വോട്ടിന്റെ കുറവുണ്ട്. പക്ഷെ സതീശൻ അകത്ത് പോയിട്ട് പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനാണല്ലോ ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ ഭരണകക്ഷിയുടെ ഒപ്പം നിന്നിട്ട് രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കാനല്ലോ പറഞ്ഞിരിക്കുന്നത്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പുറത്ത് നിന്ന് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രേ ഇപ്പൊ പറ്റുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റു, സതീശൻ ജയിച്ചു, 40 ആളെയും കൊണ്ട് അതിനകത്ത് പോയി. പിണറായി വിജയന്റെ BTEAM-മായിട്ട് പ്രവർത്തിക്കാനല്ലോ, കേരളത്തിലെ ജനങ്ങളെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനല്ലേ സതീശനെ ജനങ്ങളെ ഏൽപ്പിച്ച്. സതീശൻ ആ പണി ചെയ്യാതെ എന്റെ പുറത്ത് കുതിര കയറുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സതീശന് ഉത്തരവില്ല. സതീശന് മാത്രം ഇങ്ങനെ ഒരു പ്രിവിലേജ് എങ്ങനെ കിട്ടുന്നു? അദ്ദേഹത്തിന് മാത്രം ഒരു ഭരണഘടനയ്ക്ക് അപ്പുറത്തുള്ള സഹായം എങ്ങനെയാണ് ഈ പിണറായി വിജയൻ നൽകുന്നത്? അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കേസുകളൊന്നും പ്രസക്തമല്ല. എത്രയോ കാലമായി കേസെടുത്തിട്ട് ഒരു നിമിഷം പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല. എന്താണ് അതിന്റെ കാര്യം? എന്നെ 14 തവണ ചോദ്യം ചെയ്തു, നിങ്ങളൊക്കെ വലിയ വാർത്ത കൊടുത്തു, ഞാൻ ഭയങ്കര കുഴൽപ്പണം മാറ്റിയത്. എന്താ ഈ കേസ്? സതീശൻ എന്താ വിളിക്കാത്തത്? ഒന്ന് അന്വേഷിക്കണം പാർട്ടി സെന്ററിൽ, എന്താണ് സതീശന് മാത്രം ഇത്രയും ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നതെന്ന്. അതേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അതെ, ഇല്ല, ശക്തിധരൻ ഇപ്പൊ ആദ്യം ഞാൻ അത് അത്ര ഗൗരവത്തിൽ എടുത്തില്ല, കാരണം ശക്തിധരൻ പക്ഷെ ഇപ്പൊ അത് വളരെ ഗൗരവമുള്ള കേസാണ്. എന്താ കാരണം? ശക്തിധരൻ പറഞ്ഞത് ഈ കർത്തയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഇയാൾ പണം വാങ്ങിയതാണ്. അപ്പൊ കർത്തക്ക് പണം കൊടുത്തു എന്ന് അദ്ദേഹം ഓൾറെഡി ആദായ നികുതി വകുപ്പിന് മുമ്പിൽ സമ്മതിച്ചതാണ്. അപ്പൊ ശക്തിധരൻ പറഞ്ഞ കേസ് അതിന്റെ ഗൗരവം കൂടുകയാണ്. അപ്പൊ ഇനിയൊരു കേസ് ഉണ്ടാവില്ല, കാരണം അത് വാങ്ങിയത് പിണറായിയാണെന്നും കൊണ്ടുപോയത് രാജീവാണെന്നും ദേശാഭിമാനിയുടെ ഒരു പ്രമുഖനായിട്ടുള്ള ആളാണ് ഇത് വാങ്ങിക്കൊണ്ടുവന്നതും കൈതോലപ്പായലാണ് കൊണ്ടുപോയതെന്നും 2 ദിവസം മുഴുവൻ എണ്ണിയിട്ട് തീർന്നില്ല എന്നൊക്കെ പറഞ്ഞോടുകൂടി ഇനി ആ കേസ് ഉണ്ടാവില്ല. ഓക്കേ.